നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് 30 നവംബർ 2020 മുതൽ 6 ഡിസംബർ 2020 വരെയുള്ള പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ്. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേർന്ന മേടക്കൂർ പൊതുവെ നല്ല കുറച്ചൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ആഴ്ചയാണ്. അനുകൂലമായിട്ടുള്ള അവസ്ഥകളും പലതരത്തിലുള്ള അനുകൂലമായിട്ടുള്ള അപ്രോച്ചുകളും, നിങ്ങളൊരു ബിസിനസ് സംരംഭമോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ചർച്ചകളുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ നിങ്ങളെ സഹായിക്കാനുള്ള ഗവൺമെൻറ് പോലുള്ള ഏജൻസികളോ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തൊഴിലൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. കഠിന പരിശ്രമം വളരെ ആവശ്യമുള്ളൊരു സമയം കൂടിയാണ്. നിങ്ങൾ കുറേ കുറച്ച് മാത്രം ശ്രമിച്ചിട്ട് എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഠിന പരിശ്രമം നടത്തുക. കഠിന പരിശ്രമത്തിന് ഉറപ്പായും വിജയം ലഭിക്കും. എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവ് ഉണ്ടാകുന്നൊരു ആഴ്ച കൂടിയാണ്. പല കാര്യങ്ങളിലും ഒരു ഇമോഷണലി ബാലൻസ് അൺബാലൻസും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുക. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ജുവല്ലറി, ടെക്സ്റ്റൈൽ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ വിജയം ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യങ്ങൾ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡോസേജ് ഒന്നും കൂടിപ്പോയി സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. പുതിയ ബിസിനസ് പദ്ധതികളിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ശിവസഹസ്രനാമം ജപിക്കുക, കുജസ്തോത്രം ജപിക്കുക, ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൽ അര ചേർന്ന ഇടവക്കൂർ. ടെൻഷനൊക്കെ ഉണ്ടാവുന്നൊരാഴ്ചയാണ് കേട്ടോ. കുറേയൊക്കെ ടെൻഷനുകളുണ്ടാവും. കുറേയൊക്കെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ കുറേയൊക്കെ സമയസംബന്ധമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. സമയമനത്തോടുകൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ജോലിയിലൊക്കെ അനുഭവപ്പെട്ടാൽ ഉടനെ ഇട്ടറിഞ്ഞ് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തക്കാരോട് റിലേറ്റീവ്സിനോടൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ സംസാരിക്കുക. തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുക. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള പുതിയ രീതിയിലുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മാതാവിന് രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക. മനസ്സിൻ്റെ സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടൊരു കാലഘട്ടം കൂടിയാണ്. സ്ഥിരമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള പദ്ധതികളിൽ സുഹൃത്തുക്കളുടെ പങ്കാളികളുടെയൊക്കെ സഹായത്തോടുകൂടി ആരംഭിക്കാനായിട്ട് സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ശുക്രസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ ചേർന്ന മിഥുനക്കൂർ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പുതിയ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പായിട്ടും അനുകൂലമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പരമാവധി കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള ചിലവ് ഒഴിവാക്കുക. തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകുക, അലച്ചിലും യാത്രകളും ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. മേലധികാരികളുമായിട്ടൊരു കാരണവശാലും കലഹിക്കാതിരിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പിതൃസ്ഥാനത്തുള്ളവരുടെ രോഗാരിഷ്ടതയൊക്കെ മാറി ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബുദ്ധസ്തോത്രം ജപിക്കുക, നവഗ്രഹ പൂജ ചെയ്യുക, നവഗ്രഹ ക്ഷേത്രം ദർശനം നടത്തുക, ശിവാഷ്ടകം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർദംകാൽ, പൂയം, ഐല്യം ചേർന്ന കർക്കിടകക്കൂർ. വരവും ചെലവും ഒരുപോലെ ആയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നിങ്ങൾ എത്രയൊക്കെ സമ്പാദിച്ചാലും അത് കൃത്യമായി തന്നെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചിലവായി മാറിപ്പോകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. പെർഫെക്ഷനിസ്റ്റ് ആയി മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 100% പെർഫെക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നതോറും നിങ്ങൾക്ക് നേടേണ്ട ലക്ഷ്യത്തിൻ്റെ ഒരു സ്വഭാവം മാറി വരുന്നത് നിങ്ങൾക്ക് കാണാനാവും. പരമാവധി അതിനുവേണ്ടി കടമ്പിടുത്തങ്ങൾ പിടിക്കാതിരിക്കുക, കടമ്പിടുത്തങ്ങൾ ഒഴിവാക്കുക. അന്നത്തെ ജോലികൾ അന്നന്ന് തന്നെ പരമാവധി തീർത്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോക്രാസ്റ്റിനേഷൻ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പരമാവധി അന്ന് തന്നെ ജോലികൾ
പോവുക. വഴക്കുകൾക്കൊന്നും തർക്കങ്ങൾക്കൊന്നും മധ്യസ്ഥം പറയാനിരിക്കുക, അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജാമ്യം പണയം അല്ലെങ്കിൽ ജാമ്യം ഈട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മധ്യസ്ഥം നിൽക്കാതിരിക്കാൻ പ്രത്യേകം നോക്കുക. ഷെയർ മാർക്കറ്റ് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. കൈമുട്ടിന് പരിക്കുകളൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് നോക്കുക. പെട്ടെന്നെടുക്കുന്ന ധൃതിയിലെടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധത്തിൽ ധാരണയിൽ എത്തപ്പെട്ടതിലേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ശിവക്ഷേത്രത്തിൽ ജലധാര, ചന്ദ്രസ്തോത്രം ജപിക്കുക, ഗണപതി ഹോമം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത ചിങ്ങക്കൂറാണ് മകം, പൂരം, ഉത്രം, കാൽ ചേർന്ന ചിങ്ങക്കൂർ. പല രീതിയിലും പല മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്ന ഒരാഴ്ച കൂടിയാണ്. പ്രത്യേകിച്ച് കർമ്മ മേഖലയിലും സാഹിത്യം, കല, സാംസ്കാരികമായിട്ടുള്ള മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിലൊക്കെ ശോഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മേലധികാരികളുടെ ജോലികൾ ഏവരെ ഏറ്റെടുത്ത് നേതൃഗുണത്തോടുകൂടി ചെയ്ത് തീർക്കാനൊക്കെ സാധിക്കും. ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു സമയം കൂടിയാണ്. പരമാവധി നിങ്ങളുടെ കടം എല്ലാം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ഉന്നത പരീക്ഷകളിലൊക്കെ വിജയം നേടാനാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. പുതിയ നിക്ഷേപങ്ങളിൽ വിജയം നൽകി വിജയം നേടാനാവുന്നൊരു കാലഘട്ടം ആണ്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കാൻ ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗുരുസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുന്നതിനാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അത് കന്നിക്കൂറാണ് ഉത്രമുക്കൽ അത്തം ചിത്തിര അര ചേർന്ന കന്നിക്കൂർ. ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മാനസികമായിട്ടുള്ള അതൃപ്തികളൊക്കെ ഉണ്ടാവും, പല കാര്യങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതെല്ലാം സംയമനത്തോടെ കൈകാര്യം ചെയ്യുക. വഴക്ക്, ഏഷണി, വാഗ്വാദങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. മൂർച്ചയേറിയ വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പം ശ്രദ്ധിക്കുക. വാശി പിടിച്ച് എന്തെങ്കിലുമൊക്കെ വാശിയുടെ പേരിൽ തീരുമാനങ്ങളിലേക്ക് എത്താതിരിക്കുക. വാഹന സംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടൊക്കെ ധനം ചിലവാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നിങ്ങളുടെ കൈപ്പക്കലുള്ള രേഖകൾ, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയവ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നോക്കുക. ബുധസ്തോത്രം ജപിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത തുലാക്കൂറാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാൽ ചേർന്ന് തുലാക്കൂർ. പൊതുവെ നല്ല ഒരു ആഴ്ച തന്നെയാണ്. ആരോടും ദേഷ്യപ്പെട്ട് ടെമ്പർ തെറ്റി സംസാരിക്കാൻ എനിക്ക് നോക്കുക. അത് ചെറിയ രീതിയിൽ പോലും ഉള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാക്കാൻ സാധിക്കും. ബാങ്ക്, സാമ്പത്തികമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ കാരണം ധനനഷ്ടം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് മാറാനൊക്കെ, വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് വീട് മാറാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കും. കുടുംബ സംബന്ധമായ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ബിസിനസ്സുകൾ നോക്കി നടത്താനാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ചൂത്, ഊഹക്കച്ചടം എന്നിവ പരമാവധി ഒഴിവാക്കുക. ഒരു കാരണവശാലും അതിലൊന്നും ചെന്ന് പങ്കെടുക്കാതിരിക്കുക. ജാമ്യം, പണയം എന്നിവയിലും പരമാവധി ഒഴിവാക്കുക. എക്സർസൈസൊക്കെ ഒരു ശീലം ആക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശുക്രസ്തോത്രം ജപിക്കുക, ശാസ്താവിന് നീരാജൻ നടത്തുക, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത വൃശ്ചികക്കൂറാണ് വിശാഖം, കാൽ, അനിഴം, കേട്ട ചേർന്ന വൃശ്ചികക്കൂർ. വിഷപ്രാണികളുടെ ജീവികളുടെ ദംശന മേൽക്കാരിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവ് നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പരമാവധി കടം വാങ്ങിക്കാതിരിക്കുക, കടം ഒഴിവാക്കുക. നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ട്രേഡ് സീക്രട്ട് ആരോടുമായിട്ടും സംസാരിക്കാതിരിക്കുക. രഹസ്യങ്ങൾ പരമാവധി രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ജനിക്കുകയും പല അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലേക്ക് കർമ്മ മേഖലയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. കൂട്ടായ ബിസിനസ് സംരംഭങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നോക്കുക. പോലീസ്, ഡിഫൻസ്, ആർമി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കഠിന പരിശ്രമം, ജോലിഭാരം കൂടുന്നൊരു കാലഘട്ടം കൂടിയൊക്കെയാണ്. ശാസ്താവിന് നീരാജനം നടത്തുക, കുജസ്തോത്രം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ധനുക്കൂറാണ് മൂലം, പൂരാടം, ഉത്രാടം, കാൽ ചേർന്ന ധനുക്കൂർ. സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള അവസരം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തടസ്സങ്ങളൊക്കെ മാറി ലഭിക്കാനുള്ള അവസരമുണ്ടാകും. കടം നൽകിയ ധനവും തിരിച്ച് ലഭിക്കാനൊക്കെ അവസരങ്ങളുണ്ടാകും. ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ കുറേയൊക്കെ ഒരു മന്ദതയോ പല കാര്യങ്ങളും നടക്കില്ല എന്നൊരു അനുഭവങ്ങൾ, ഒരു തോന്നലൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിനുശേഷം ആഴ്ചയുടെ പകുതിക്ക് ശേഷം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു കാലഘട്ടം. അപൂർവമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പ്രാരാബ്ദങ്ങളൊക്കെ പതിയെ മാറി വരുന്നതായിട്ടൊരു അനുഭവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. കാല്, നെർവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെഡിക്കേഷൻ ഡോക്ടറെയൊക്കെ കാണിക്കുക.
പ്രാക്ടിക്കൽ നോളജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് നോക്കുക. ഗുരുസ്തോത്രം ജപിക്കുക, ഗണപതി ഹോമം നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കൽ, തിരുവോണം അവിട്ടത്തിലാര ചേർന്ന മകരക്കൂറ്. പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സുകളിൽ പങ്കെടുക്കാനും അതിൽ നല്ല രീതിയിൽ ലാഭം നേടാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പ്രേമ വിഷയങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള നിലപാടുകളും അത് വിവാഹത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. പൂർണ്ണമായും അലസത, പ്രത്യേകിച്ച് ജോലിയിലുള്ള അലസത പൂർണ്ണമായും ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങൾ കുറേ കൂടി ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് ഒരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കാണാനാവും. സമുദ്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ വിജയം നേടാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. വീഴ്ചകളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവസഹസ്രനാമം ജപിക്കുക, ശനിസ്തോത്രം ജപിക്കുക, നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹ പൂജ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കുംഭക്കൂറാണ് അവിട്ടത്തിലര ചതയം പൊരുടുട്ടാതി മുക്കാൽ ചേർന്ന കുംഭക്കൂർ. ഭൂമി സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെല്ലാം കൃത്യമായി പൂർത്തിയാക്കാൻ, ആരെങ്കിലുമൊക്കെ ഭൂമി വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറെയൊക്കെ കാണിക്കുക. നിങ്ങൾക്കൊരു പവർഫുള്ളായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു കാലഘട്ടമാണ്. അത് ക്രമേണ രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നോക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക. പ്രണയിതാക്കൾക്ക് തടസ്സങ്ങളോ അല്ലെങ്കിൽ റിലേഷനിലൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും പറ്റിക്കാതിരിക്കാൻ, ആരെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ നൽകി അത് പറ്റിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കുക. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായി ധനം ചെലവാക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് ഒരു മാന്ദ്യത്തിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മീനക്കൂറാണ് പൊരുട്ടാതിക്കാൽ ഉത്തരട്ടാതി രേവതി ചേർന്ന മീനക്കൂർ. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, അനുകൂലമായിട്ടുള്ള സത്കർമ്മങ്ങളിലും സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. കുടുംബത്തിലെ കാരണവരുടെ അല്ലെങ്കിൽ ഏറ്റവും മൂത്ത ആളിൻ്റെ രോഗാവസ്ഥകളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള ശാരീരിക ആരോഗ്യവും ഒക്കെ ഭാഗ്യസംബന്ധമായ ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. പല കാര്യങ്ങളും വിഷമത്തിലിരുന്ന ആ അവസ്ഥ മാറി നല്ല രീതിയിലോട്ട് വരും. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളിലൊക്കെ ഉയർച്ചകളോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്ന അതൊക്കെ മാറി നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാവും. ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കുക. വിശേഷാൽ എഗ്രിമെൻറ്റുകൾ, ലീസ് തുടങ്ങിയ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് തസ്തിയിലൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി അനുകൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഗുരുസ്തോത്രം ജപിക്കുക, ഭഗവതി സേവ, ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതി സേവ നടത്തുക, കുടുംബക്ഷേത്രത്തിലെ നാഗർക്ക് വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇപ്പോൾ ചർച്ച ചെയ്തത് നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറേ ഏറ്റക്കുറച്ചിലുണ്ടാവാം. എന്നിരുന്നാലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കുക പോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിലേക്ക് തന്നെ ദോഷഫലങ്ങൾ ഒഴിവാക്കും. ഈശ്വരവിശ്വാസത്തോടു കൂടി ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദോഷങ്ങളെല്ലാം മാറുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നക്ഷത്രഫലവുമായി വീണ്ടും കാണാം. ഈ വീഡിയോ കാണുന്നവർക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക്സ് അലോട്ട്.